मूर्तिमदे श्रितानां शुद्धिहे दवे नारायण इदिन्द्राय तस्मै श्री गुरवे नमः। ॐ श्री नारायण परम गुरवे नमः। എല്ലാവർക്കും നമസ്കാരം। നമ്മൾ ആശ്രമം എന്നുള്ള കൃതിയിലൂടെ ഇങ്ങനെ ഒന്ന് ഒരു ഗുരുവിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് അഥവാ ഉത്തമനായ ഒരു ഗുരു ആരാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരണം ഉത്തമനായ ഗുരുവാണ് നമ്മൾക്ക് നൽകുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് പഠിക്കുമ്പോൾ നമുക്ക് തോന്നാം, എന്തുകൊണ്ടാണ് എല്ലാ സന്യാസിമാരും ഇതുപോലെ ആകാത്തത് എന്നുള്ള ഒരു ചോദ്യം മനസ്സിൽ ഉണ്ടാകാം. പലരും ആ രീതിയിൽ ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആശ്രമം എന്നുള്ള കൃതി ഗുരു എഴുതുമ്പോൾ ഏറ്റവും ഉത്തമനായ, അതായത് ആത്മസാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തിയായിരിക്കുക, അതോടൊപ്പം തന്നെ മറ്റ് ശാസ്ത്രങ്ങളെ കൂടി, അതായത് പൂർവികരായിട്ടുള്ള മഹർഷിമാരുടെ, ജ്ഞാനികളുടെ, ജീവൻമുക്തന്മാരുടെ അവരെഴുതി വച്ചിരിക്കുന്ന ആ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുവാനായിട്ട് പ്രാപ്തിയുള്ള ആളും കൂടി ആയിരിക്കണം. ഇപ്പം എത്രയോ ആളുകൾ സാക്ഷാത്കാരം നേടിയിട്ട് ജീവൻമുക്തരായിട്ട് ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാതെ, ഇപ്പോൾ സംസ്കൃതത്തിൽ പാണ്ഡിത്യം ഉണ്ടാകണമെന്നില്ല, അതുപോലെ മറ്റു വ്യവഹാരത്തിലൊന്നും താല്പര്യം ഉണ്ടാകണമെന്നില്ല, ഇങ്ങനെയൊക്കെ വേറെ എത്രയോ ആളുകളുണ്ട്, ഉണ്ടാകാം. പക്ഷേ ഇവിടെ ഒരു ആശ്രമം, ഒരു കൂട്ടായ്മ, അതിനോടനുബന്ധിച്ച് നടത്തേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഒക്കെ ഉള്ള ഒരു സംവിധാനത്തിൽ ഉണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങളെക്കുറിച്ചാണ്. അത് എല്ലാവർക്കും അതിന് സാധ്യവുമല്ല. അതുകൊണ്ട് ഈ ഇത് പഠിച്ചിട്ട് കാവി ഇട്ട് നടക്കുന്ന എല്ലാവരും ഇതുപോലെ എന്തുകൊണ്ട് ആകുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം മുട്ടിപ്പോകും. അതും കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മുൻപ് ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു ഉത്തമനായിട്ടുള്ള ഒരു വ്യക്തിയെ സൃഷ്ടിക്കുന്നതിന് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ പങ്ക്, അത് ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മത്തിൽ ഗൃഹസ്ഥാശ്രമത്തിൽ നമ്മളത് പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ള സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നാണ് സന്യാസാശ്രമത്തിലേക്കും ആളുകൾ വരേണ്ടത്. അപ്പം അങ്ങനെ ആ ഒരു സംസ്കാര സമ്പന്നത നേടുമ്പോഴാണ് അതിൽ നിന്നും എത്രയോ ആളുകൾ അതിന് ശ്രമിക്കുമ്പോൾ അതിൽ നിന്നും ഒന്നോ രണ്ടോ പേരൊക്കെ ആയിരിക്കാം ഈ പൂർണ്ണതയിൽ എത്തി മറ്റുള്ളവർക്ക് മാതൃക ആയും ഭവിക്കുന്നത്. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലുണ്ടാകണം. അല്ലാതെ എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ആകാത്തത് എന്ന് ചോദിച്ചാൽ നമുക്കതിന് കാരണം ഇതാണ്, ആ രീതിയിലുള്ള ഒരു സംസ്കാര വിശേഷം സംജാതമാക്കുവാനായിട്ട് പൂർവികരായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് ആ രീതിയിലുള്ള ഒരു സംസ്കാരം ഉണ്ടായിട്ടില്ല.
ഈ വ്യക്തി ഇങ്ങോട്ട് വന്നിട്ടും ആ രീതിയിലേക്ക് മാറണമെന്നുള്ള ആ ഒരു ചിന്തയും ഒരുപക്ഷെ ഉണ്ടാകാതിരിക്കാം. അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കുന്നതും ശരിയല്ല. തീർച്ചയായിട്ടും അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കുവാൻ വിശകലനം ചെയ്യുവാനായിട്ട്. അപ്പോൾ അടുത്ത ശ്ലോകത്തിലൂടെ ഗുരു പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അധിഷ്ഠായാസ്യ നേതൃത്വം കുര്യാത് കാശ്ചിത് സഭാം ശുഭം അസ്യാം ആയാന്തിയേത്തെ സ്യു സർവേ സോദരബുദ്ധയ. അപ്പോൾ ഈ അസ്യാം ആയാസ്യ നേതൃത്വം ഇവിടെ ഈ ഇങ്ങനെയുള്ള ഒരു ആശ്രമത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആ ഗുരുസ്ഥാനീയൻ നല്ല ഒരു ശുഭമായിട്ടുള്ള സഭയെ അതിന് നേതൃത്വം കൊടുക്കണം. അപ്പോൾ അതിന് ഈ ഒരു സഭയെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു നേതൃത്വം ആ സാക്ഷാത്കാരം നേടിയിട്ടുള്ള മുൻപ് സൂചിപ്പിച്ചിട്ടുള്ള പരോപകാരിയായിട്ടുള്ളതും ദീനന്മാരിൽ ദയാലുവായിട്ടുള്ളതും സത്യവാക്പടുവായിട്ടുള്ളതും അതുപോലെ സദാചാരരത ശീഘ്ര കർത്തവ്യങ്ങളെയൊക്കെ കൃത്യമായിട്ട് ആ രീതിയിൽ ചെയ്യുന്നതുമായിട്ടുള്ള അങ്ങനെയുള്ള ആ ഒരു ആൾ ഈ സഭയുടെ നേതൃത്വത്തെ സ്വീകരിച്ചുകൊണ്ട് എന്തു ചെയ്യണം? അസ്യാം ആയാന്തി ഏതേ സ്യു സർവേ സോദരബുദ്ധയ. ഈ സഭയിൽ അതുപോലെയുള്ള ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അതായത് സോദര ബുദ്ധിയോടുകൂടി നിർത്തുവാനും അതിന് നേതൃത്വം കൊടുക്കുവാനും ഒക്കെ പറ്റുന്ന ഒരു വ്യക്തിത്വമായിരിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു 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 സന്യാസ ആശ്രമത്തിൻ്റെ ഒരു നേതൃത്വം വഹിക്കുന്ന ആൾ ഉൾപ്പെടെ തൻ്റെ കൂടെ നിൽക്കുന്ന മറ്റെല്ലാവരെയും ചേർത്ത് നിർത്തുവാനുള്ള ആ ഒരു സംഘടനാ പാഠവും ഇതിൽ വരുന്നുണ്ട്. ഗുരുദേവൻ അന്ന് ഈ ഒരു ആശ്രമത്തിൻ്റെ ഒരു നിയമാവലി എഴുതണമെന്ന് പറഞ്ഞപ്പോൾ അന്നും പഠിപ്പുള്ള വക്കീലന്മാരുൾപ്പെടെയുള്ള ഒരു ഒരു നേതൃത്വം അവിടെ ഉണ്ടായിരുന്നു ഗുരുവിന് ശിഷ്യന്മാരായിട്ട്. പക്ഷേ അവർക്ക് അത് സാധിക്കാതെ വന്നപ്പോഴാണ് ഗുരുദേവൻ ഇങ്ങനെ സ്വന്തമായിട്ട് അത് എഴുതി നമ്മൾക്ക് നൽകിയത്. ഇതിൻ്റെ ഒരു സമ്മറിയാണത്. ഇതിൻ്റെ ശരിക്കൊരു ഇതിനെ വികസിപ്പിച്ചെടുത്താൽ നമുക്ക് ഒരുപാട് വിപുലമായ രീതിയിൽ കാര്യങ്ങൾ നമുക്ക് നടത്താം. അപ്പോൾ ഈ ഒരു സോദര ബുദ്ധി ഒരു നേതൃത്വത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ആൾക്ക് ഉണ്ടാകണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപനവും നമ്മളവിടെ കാണാം. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ പഠിപ്പും കാര്യങ്ങളുമൊക്കെ ഉള്ള ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല എങ്കിൽ കൂടി എന്തുകൊണ്ടാണ് ഗുരു അത് എടുത്തു പറഞ്ഞത്? സർവേ സോദരബുദ്ധി ബുദ്ധയ. ഇങ്ങനെ ഈ ഒരു സഭയുടെ തലപ്പത്ത് ഇരിക്കുമ്പോൾ ഒരു സഹോദര ബുദ്ധിയോടുകൂടി, അപ്പോൾ അവിടെ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകാം. പലരും പല സ്വഭാവത്തിലുള്ളവരാണ്. പല സ്വഭാവക്കാരെയും നമുക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് പോകുവാനായിട്ട് ഒരു പ്രത്യേക ഒരു കഴിവ്, നമ്മളതിന് ഇപ്പോഴത്തെ ഇതിലൊക്കെ പറയും ഡിപ്ലോമാറ്റിക് ആയിരിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളവരുണ്ടാകാം, ഇഷ്ടമില്ലാത്തവരുണ്ടാകാം. അത് വ്യക്തിപരമായിട്ട് അത് ശരിയാണ്. പക്ഷേ നമ്മളൊരു സംഘടനയുടെ ഒരു സഭയുടെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ഇഷ്ടവും അനിഷ്ടവുമല്ല അവിടെ പ്രധാനം, മറിച്ച് ആ സ്ഥാപനത്തിൻ്റെ ആ സംഘത്തിൻ്റെ ആ സഭയുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ടൊരു സഭയ്ക്ക് വേണ്ടി ഒരു സംഘടനയ്ക്ക് വേണ്ടി വ്യക്തി ചെയ്യുന്ന
കുറ്റങ്ങളെയും കുറവുകളെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പോകുക എന്നുള്ളതല്ല, അതിനെ തിരുത്തി നമ്മൾ മുന്നോട്ട് പോകുവാൻ, അതിനെ ചേർത്ത് നിർത്തുവാനായിട്ട് കഴിവുള്ള ആളുകൾ കൂടിയായിരിക്കണം. അപ്പോൾ ഈ പല പല സംസ്കാരങ്ങൾ, ഇവിടെ സോദരബുദ്ധി എന്ന് പറയുമ്പോൾ പല മാതാപിതാക്കളുടെ മക്കളാണ് ഒന്നിച്ചു കൂടുന്നത്, പല സംസ്കാരത്തിൽ നിന്ന് വന്നവരായിരിക്കാം. അപ്പോൾ അവരെയൊക്കെ അവരുടെ തലത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു മുഖ്യധാരയിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇതിലേക്ക് ചേർത്ത് നിർത്തുവാനും അവരുടെ കുറ്റങ്ങളെയും കുറവുകളെയും നമുക്ക് പരിഹരിക്കുവാനും ഒക്കെ സാധിക്കണം. അതിന് നല്ല ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം, മാനസികമായിട്ടുള്ള ആ ഒരു ബാലൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ അത് പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്രയും ഉൾക്കാഴ്ചയുള്ള ഒരു ഗുരുവിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സാക്ഷാത്കാരം നേടിയിട്ടുള്ള ജീവൻമുക്തനായിട്ടുള്ള ആൾക്ക് മാത്രമേ ഒരുപക്ഷെ അതിന് ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. മറ്റുള്ളവരൊക്കെ ആണെങ്കിലോ ഭാഗികമായിട്ട്, നമ്മളിന്നത് കാണുന്നുണ്ട് എവിടെയും, ഭാഗികമായിട്ട് മാത്രമേ നമുക്ക് പലതിനെയും കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവിടെ വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിച്ചു വരുമ്പോൾ സംഭവിക്കുന്നത് ആ ഒരു പ്രസ്ഥാനം നശിച്ചു പോകും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. യദ്വത് അത്രൈവ തദ്വച്ഛ സ്ത്രീണാം പുംസാം പൃഥക് പൃഥക് വിദ്യാലയ ദിശി ദിശി ക്രിയന്താം ആശ്രമാഹ സഭാഹ. പിന്നെയോ, ഇവിടെ എവിടേക്കാണോ ഈ രീതിയിൽ നമുക്ക് ആശ്രമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്, അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, പുംസാം സ്ത്രീണാം പുംസാം പൃഥക് പൃഥക്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ ആശ്രമങ്ങൾ ഉണ്ടാക്കണം. അതുപോലെ വിദ്യാലയ ദിശി ദിശി ക്രിയന്താം ആശ്രമ സഭാ. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാലയം ഓരോ സ്ഥലത്തും വിദ്യാലയവും ഉണ്ടാക്കണം. ഗുരുവിൻ്റെ അരിവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞ സമയത്ത് തന്നെ, അതിനു മുൻപും ഗുരു അവിടെ പഠിപ്പിച്ചിരുന്നു, പക്ഷേ അരുവിപ്പുറത്തെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഉടനെ അവിടെ ഗുരുദേവൻ വിദ്യാലയം തുടങ്ങി, സംസ്കൃത വിദ്യാലയം. അപ്പോൾ എന്തുകൊണ്ടാണ് വിദ്യാലയത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കാൻ കാര്യം? ഒരു വിദ്യ കൊണ്ട് മാത്രമേ പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു വ്യക്തിക്ക് ഉയരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെ ഭൗതിക നേട്ടങ്ങൾ നമ്മൾക്ക് കൈവരിക്കാം, പക്ഷേ അത് ഭാഗികമാണ്. ആധ്യാത്മികമായിട്ടുള്ള രണ്ട് വിദ്യയും നമുക്ക് ആവശ്യമാണ്. ഭൗതികമായിട്ടും ആത്മീയമായിട്ടും നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിലുള്ള ഒരു CBSE സ്കൂളിലേക്ക് നമ്മളൊരു പ്രിൻസിപ്പൽ പോസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തി. ഏകദേശം 30 കാൻഡിഡേറ്റ്സ് അതിനകത്തുണ്ടായിരുന്നു. എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു, എല്ലാവരും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രിൻസിപ്പൽ പോസ്റ്റിന്, പ്രത്യേകിച്ച് CBSE സിലബസിലേക്ക് ഒരു പോസ്റ്റ്, അതിന് പ്രിൻസിപ്പൽ പോസ്റ്റൊക്കെ എന്ന് പറയുമ്പോൾ അതിനുണ്ടാകേണ്ട ക്വാളിഫിക്കേഷൻ അതെല്ലാം ഉണ്ട്. പക്ഷേ അവരും എങ്ങനെയാണ് കുട്ടികളെ പാകപ്പെടുത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മോറൽ വാല്യൂസ് വേണം. ശരി, ഇപ്പോൾ എത്രയോ നമുക്ക് 100 ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾ ഇവിടെയുണ്ട്. ഇത്രയും വിദ്യാലയങ്ങളിലും എല്ലാവരും പറയുന്നത് കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, അവകാശപ്പെടുന്നുണ്ട്, അവർക്ക് മോറൽ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, ഇവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇത്രമാത്രം വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള ഇവരെ ഇത്രമാത്രം അക്രമങ്ങളും ഇത്രമാത്രം പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാക്കുന്നത്? അച്ഛനും അമ്മയ്ക്കും ഉൾപ്പെടെ തലവേദന സൃഷ്ടിക്കുന്ന ഈ കുട്ടികൾ എന്തുകൊണ്ട് അവരെ നമുക്ക് നേരെയാക്കാൻ പറ്റുന്നില്ല?
എന്ത് ധാർമ്മിക വിദ്യാഭ്യാസമാണ് നിങ്ങൾ കൊടുക്കുന്നത്? അതിനൊന്നും കൃത്യമായിട്ട് അവർക്കാർക്കും ഉത്തരമില്ലായിരുന്നു. അവിടെയാണ് ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെയും ആത്മീയമായിട്ടുള്ള, ഇപ്പം എന്തെങ്കിലും ആത്മീയം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് കാര്യമില്ല, കൃത്യമായ വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങൾ അവരെ പഠിപ്പിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇതിനോടനുബന്ധിച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിലുള്ള ഈ സ്കൂളിൽ നിങ്ങൾക്ക് ഈ ശ്രീനാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ സങ്കല്പത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയുമെന്ന് ചോദിച്ചു. അവർക്കൊന്നും അറിയില്ല. കേരളത്തിൽ പഠിച്ചവരാണ് ഇവരെല്ലാവരും, പക്ഷേ ചരിത്രം അതിനെക്കുറിച്ച് അവർക്ക് അറിയില്ല. പക്ഷെ അവർക്ക് പുറം രാജ്യത്തെ ചരിത്രങ്ങളെക്കുറിച്ച് അറിയാം. പക്ഷേ ഈ ഭാരതം, അതുപോലെ ഈ കേരളം എന്ന ഈ രീതിയിലായത്, അതിൻ്റെ പ്രധാന ശില്പി ആരാണെന്ന് ചോദിച്ചിട്ട് അവർക്ക് അറിയില്ല. 30 വരുന്ന നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഒരു വലിയൊരു സ്ഥാപനം നടത്തേണ്ട ഉത്തരവാദിത്വം വഹിക്കുന്ന ഈ വ്യക്തികൾക്ക് കേരളം ഇന്ന് ഈ രീതിയിലായിട്ടുള്ള അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ ആധാരശില എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് അവർക്കറിയില്ല എന്ന് പറയുമ്പോൾ, അവർ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ നേതൃത്വം കൊടുക്കുന്ന ആ കുട്ടികൾക്ക് എന്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും? ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് അവരെന്ത് പഠിക്കും? ഇങ്ങനെ തലമുറകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ PSC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ, പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുസ്തകങ്ങളിൽ പോലും ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് തെറ്റായിട്ടുള്ള, മോശമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട്? കൃത്യമായിട്ട് അവരാരും ഒന്നും പഠിച്ചിട്ടില്ല, അത് പഠിക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾ ഗുരുവിനെക്കുറിച്ച് അവർ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് നമുക്കിന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. ആരാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്? ആരും അന്വേഷിക്കുന്നില്ല. ഇപ്പം ഇവിടെ വിദ്യാലയങ്ങൾ ഓരോ ദിശകളിലും, ഓരോ ദേശത്തും വിദ്യാലയം ഉണ്ടായിരിക്കണമെന്ന് ഗുരു പറയുമ്പോൾ, ആ ദേശത്തുള്ള വിദ്യാവിഹീനരായിട്ടുള്ള ജനങ്ങളെ വിദ്യയെ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഉയർന്ന തലത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ച് അന്നത്തെ കാലത്തൊക്കെ, ഗുരുവിൻ്റെ കാലത്ത് വളരെ അപൂർവമായിരുന്നു അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇന്ന് ധാരാളം വിദ്യാലയങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ സങ്കുചിതമായിട്ടുള്ള, നമ്മുടെ സ്വാർത്ഥതയെ വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ അഹങ്കാരത്തെ വർദ്ധിപ്പിക്കുന്ന വിദ്യാലയങ്ങളാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇന്ന് നിലനിൽക്കുന്നത്. തന്നെയുമല്ല, ഈ മിക്കവാറും പഠിക്കാതെ തന്നെ ഇന്ന് പാസ്സാവുകയാണ്. സ്കൂളുകളിലൊക്കെ ഒന്നും പഠിക്കണ്ട, അവരിങ്ങനെ മാർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്ത് കുട്ടികളെ ജയിപ്പിക്കുന്നുണ്ട്. അതെന്തൊരു വലിയ ചതിയാണ് അവർ ചെയ്യുന്നത്! കുട്ടികളെയൊക്കെ വെറുതെ പാസ്സാക്കി വിടുക, പഠിച്ചവർ മടയന്മാരും പഠിക്കാത്തവരും മിടുക്കന്മാരുമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഇങ്ങനെയുള്ള മൂല്യ ശോഷണങ്ങളൊക്കെ വന്നിട്ടുള്ളത്? അപ്പം അങ്ങനെ മൂല്യത്തെ, വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യത്തെ അറിയാവുന്ന ആളുകളല്ലായിരിക്കാം ഒരുപക്ഷെ ഇന്ന് വിദ്യാഭ്യാസ വിചക്ഷണന്മാരെന്ന് പറയുന്ന, സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്നവർ കൊടുക്കുന്ന ഉപദേശങ്ങൾ. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ശ്രീനാരായണ ഗുരുദേവൻ ആശ്രമം എന്നുള്ള കൃതിയിലാണ് ഇത് സൂചിപ്പിച്ചത് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ആളുകൾക്ക് വിചാരിക്കാം ഇത് ആശ്രമത്തിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെയല്ല, ഒരു വലിയ ഒരു വിദ്വാനും അതുപോലെ തന്നെ മുനിയും ആ രീതിയിൽ ഉൾക്കാഴ്ചയുള്ള
ഒരു ജീവൻ മുക്തൻ. അപ്പോൾ ജീവൻ മുക്തൻ എന്ന് പറയാൻ കാരണം ഈ ലോക വ്യവഹാരങ്ങളെക്കുറിച്ച് പരിപൂർണമായിട്ടുള്ള ബോധ്യമുള്ള ഒരാൾ. അതുകൊണ്ടാണ് ആ തെളിച്ചമുള്ള ഒരാൾക്ക് മാത്രമേ ഇതിൻ്റെ മറ്റു വശങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗുരുസ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഈ രീതിയിൽ ഓരോ ദേശങ്ങൾ തോറും ഈ വിദ്യാ സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടി ആണ് വിദ്യാലയങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ വിദ്യാഭ്യാസ വിചക്ഷണനായ ഗുരുവിനെ ഇന്നത്തെ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകൾ പോലും തിരിച്ചറിയുന്നില്ല എന്നുള്ള, അതല്ലെങ്കിൽ ബോധപൂർവം ഗുരുവിനെ മാറ്റി നിർത്തുന്നു എന്നുള്ള സത്യം നമ്മൾ പലരും തിരിച്ചറിയുന്നില്ല. അപ്പോൾ എന്ന് ഇനി തിരിച്ചറിയുമെന്നും അറിയില്ല. ഇത്രയും വർഷങ്ങളൊക്കെ ആയിട്ടും ശ്രീനാരായണ ഗുരുദേവൻ കേരള നവോത്ഥാനത്തിന് നന്ദി കുറിച്ച ആചാര്യരാണെന്നൊക്കെ സ്റ്റേജുകളിൽ പലപ്പോഴും ഉദ്ഘോഷിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്ത് അക്കാഡമിക്കലായിട്ട് പഠിച്ചു വരുന്ന കുട്ടികളിലും ഉദ്യോഗാർത്ഥികളിലും ഒന്നും ആ വിവരം വരുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ അതൊക്കെ വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം ആശ്രമങ്ങൾ ഉണ്ടാകണം, സഭകൾ ഉണ്ടാകണം, അവരുടെ കൂട്ടായ്മ ഉണ്ടാകണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ സ്ത്രീകൾക്കും പലരും ചോദിക്കാറുണ്ട്, ആണുങ്ങൾക്ക് മാത്രം പുരുഷന്മാർക്ക് മാത്രം സന്യസിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ട് പോയാൽ മതിയോ, ഞങ്ങൾ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ആശ്രമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല? ഇപ്പോൾ ഗുരു അന്നും പറഞ്ഞിരുന്നു തനിയെ ആശ്രമങ്ങൾ, കാരണം ഈ ഭൗതികമായിട്ടുള്ള വ്യവഹാരത്തിൽപ്പെട്ട് ദുഃഖമനുഭവിക്കുന്നവരിൽ വിവേകമുണ്ടാകാം. പൊതുവെ സ്ത്രീജനങ്ങളിൽ അങ്ങനെയുള്ള വിരക്തി വരുന്നവർ വളരെ കുറവാണ്. ഒരു ആധ്യാത്മികമായിട്ടുള്ള ഉന്നമനത്തിലേക്ക് പോകുന്ന, ഒരുപക്ഷെ നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി അങ്ങനെ ആയിപ്പോയത് കൊണ്ടായിരിക്കാം, അവർക്ക് വേണ്ടുന്ന ഒരു സ്വാതന്ത്ര്യം കൊടുക്കുവാനായിട്ട് അവർക്ക് പറ്റുന്ന ആ രീതിയിലുള്ള ആശ്രമങ്ങൾ ഒക്കെ കുറവായതുകൊണ്ടായിരിക്കാം. ഗുരു അവർക്ക് അതിനൊക്കെ ഒരു പരിഹാരമെന്നോണമാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ തനിയെ തനിയെ രണ്ടു കൂട്ടർക്കും ആശ്രമം ഉണ്ടാകണം. ഇപ്പോൾ ശിവഗിരി മഠത്തിലും അങ്ങനെ പത്തനംതിട്ടയിലൊക്കെ ഒരു ചെറിയ ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആശ്രമം പാകപ്പെട്ട് വരുന്നുണ്ട്. അപ്പം അതിനൊക്കെ വലിയ ചെലവുകളും അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങൾ നോക്കുവാൻ കെൽപ്പുള്ള നല്ല അമ്മമാരൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് നേതൃത്വം കൊടുക്കണം. അപ്പോൾ അതല്ലെങ്കിൽ അതെല്ലാം താളം തെറ്റിപ്പോകും. അപ്പോൾ അവർ സന്യസിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അങ്ങനെ എത്രയോ പേരെയാണ് വീടുകളിൽ നിന്നെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ പത്രത്തിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലുള്ളവരെ മാത്രമല്ല, മറിച്ച് ആധ്യാത്മികമായിട്ടുള്ള അന്വേഷണത്തിൽ വിവേകവും വൈരാഗ്യവും ഒക്കെ ഉണ്ടായി അവർക്കും തപസ് ചെയ്യണം, സാധന ചെയ്യണം, അതുപോലെ അവർക്കും ആധ്യാത്മികമായിട്ടുള്ള ഗീതയും ഉപനിഷത്തും ഗുരുവിൻ്റെ കൃതികളും സംസ്കൃതവും വ്യാകരണവും ഇതൊക്കെ പഠിക്കുന്നതിന് ഉള്ള വേദി അവർക്കും വേണം. താല്പര്യമുള്ള കുട്ടികൾ വരുമ്പോൾ അവരെയും പഠിപ്പിക്കണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അതിനുള്ള വേദികൾ ഉണ്ടാക്കണമെന്ന് ഗുരു അന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ആശ്രമം എന്നുള്ള കൃതിയിൽ ഗുരു അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ, കൂട്ടായ്മയോടുകൂടി അതിന് ഒത്തുചേർന്നാൽ നമുക്കതൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേയുള്ളൂ. സ്ത്രീകൾക്ക് ആ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകണമെന്ന് ഗുരു ആഗ്രഹിച്ചതിൻ്റെ ഒരു കാരണം, ഈ സമൂഹത്തെ ഈ സൃഷ്ടിക്കുന്നതിൽ, അവരെ സ്വാധീനിക്കുന്നതിൽ സ്ത്രീകൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഒരു ഗൃഹത്തിൻ്റെ നാഥ എന്ന് പറയുന്നത് വീട്ടമ്മയാണ്. ആ വീട്ടമ്മയുടെ സംസ്കാരത്തിനനുസരിച്ചായിരിക്കും തൻ്റെ കുഞ്ഞുങ്ങൾ വളരുന്നത്. അപ്പോൾ ആ അമ്മയ്ക്ക് ഉണ്ടാകേണ്ട സംസ്കാരവും അറിവും പക്വതയും ഉൾക്കാഴ്ചയും ഒക്കെ വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീരത്നങ്ങൾ സമൂഹത്തിൽ
ഉണ്ടാകുമ്പോഴാണ് സമൂഹം എപ്പോഴും ആ ഒരു മൂല്യത്തെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള തലത്തിലേക്ക് വരും തലമുറയെ കൈപിടിച്ച് ഉയർത്തുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഉൾക്കാഴ്ചയോടുകൂടിയ മഹതികൾ ഇവിടെ ഉണ്ടാകേണ്ടത് നാടിനും ലോകത്തിനും ഒക്കെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിനെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഗുരു ഇങ്ങനെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ഒക്കെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ആശ്രമങ്ങൾ ഉണ്ടാകണം, അവരുടെ ഉന്നമനത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം, വിദ്യാലയങ്ങൾ ദേശം തോറും വിദ്യാലയങ്ങൾ ഉണ്ടാകണം. അപ്പം ഇങ്ങനെ സമഗ്രമായിട്ടുള്ള ഒരു വികസനവും തനതായ ഒരു വ്യക്തിത്വ നിർമ്മാണവും വ്യക്തിത്വ വികാസവും എന്നൊക്കെ നമ്മൾ പറയും. നമ്മളിടയ്ക്കൊക്കെ വ്യക്തിത്വ വികസന ക്യാമ്പുകളൊക്കെ വെക്കാറുണ്ട്. അത് ഒരു ദിവസം രണ്ട് ദിവസവും അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ വെച്ചതുകൊണ്ട് മാത്രം നമുക്ക് അതിൽ പറയത്തക്ക മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് നിരന്തരമായിട്ട് ഇതൊരു ഏതെങ്കിലും ഒരു ചെറിയ ക്ലാസ് കൊണ്ട് വരാവുന്ന വ്യക്തിത്വമല്ല, മറിച്ച് അത് സമഗ്രമായിട്ട് നിരന്തരമായിട്ട് ഉണ്ടാകേണ്ട ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങളിലൂടെയും അതുപോലെ സ്ത്രീജനങ്ങളിലൂടെയും ഈ ഒരു സംസ്കാരത്തെ വിദ്യാഭ്യാസത്തെ മൂല്യത്തെ ഒക്കെ നമുക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു സമൂലമായിട്ടുള്ള ഒരു പരിവർത്തനത്തിന് ഇങ്ങനെയുള്ള ആശ്രമങ്ങൾ സഭകൾ നേതൃത്വം നൽകണമെന്ന് ഗുരു വിഭാവനം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു നിയമാവലി അല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കണം ആശ്രമമെന്ന് അന്നത്തെ അന്ന് പഠിപ്പുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നപ്പോഴും അവർക്ക് ആ രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എഴുതാനും പറ്റിയില്ല. അപ്പോൾ ഗുരുദേവൻ അതിനെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഗുരുവിൻ്റെ ഏത് പ്രവർത്തനം നമ്മൾ നോക്കുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഗുരുവിൻ്റെ പ്രയാണം നടന്നിരുന്നത്. അത് നമ്മളിതെല്ലാം ചേർത്ത് വെച്ച് വേണം വായിച്ചു നോക്കുവാൻ, മനസ്സിലാക്കുവാൻ. എന്നിട്ട് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നോക്കുക. നമ്മൾ പുറത്തേക്കല്ല നോക്കേണ്ടത്, മറ്റൊരാൾ എങ്ങനെ നിൽക്കുന്നു എന്നല്ല നമ്മൾ അറിയേണ്ടത്, മറിച്ച് ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ എന്താണ് മനസ്സിലാക്കിയത്, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ മനസ്സിൽ കുടികൊണ്ടിട്ടുള്ള ഈ കാലുഷ്യങ്ങളെ എൻ്റെ വികസനത്തിന് ഊർധ്വമുഖമായിട്ടുള്ള ആ ഒരു വികസനത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന അഹങ്കാരത്തെയും അസൂയയെയും ഈഗോ ഇതിനെല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ? ഗുരു ഈ പറയുന്ന രീതിയിലേക്ക് എനിക്ക് മാറുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? സമൂഹത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി ഞാൻ ഈ രീതിയിലുള്ള മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണോ ജീവിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ടതാണ്. മറ്റൊരാൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കുന്നതിനേക്കാളും ഏറ്റവും ഉത്തമമായിരിക്കും അവനവൻ്റെ മാനസികാവസ്ഥ തിരിച്ചറിയുന്നത്. ഇങ്ങനെ ഓരോരുത്തരും തിരിച്ചറിയുമ്പോൾ ഈ സമൂഹം ഏറ്റവും സമത്വസുന്ദരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വാഴുന്ന ഒരു മാതൃകാസ്ഥാനമായി മാറും എന്ന് ഗുരുവിന് അറിയാമായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ആ രീതിയിലേക്ക് കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പോകാം മുന്നോട്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ക്ലാസ് നമുക്കിവിടെ നിർത്താം. ബാക്കി നമുക്ക് നാളെ നോക്കാം. അതിനുശേഷം നമുക്കൊരു പക്ഷേ ഇനി ശിവരാത്രിയൊക്കെ കഴിഞ്ഞിട്ടേ ചില അടുത്ത ക്ലാസ് അടുത്ത വിഷയമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എല്ലാവരും പ്രത്യേകിച്ച് എനിക്ക് കുറേ അധികം ഇനി വരുന്ന ഒരു 10-11 ദിവസം വലിയ തിരക്കായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അരിയപ്പുറത്തെ ഉത്സവവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വിഷയങ്ങൾ ഇതിൻ്റെ ബാക്കി നാളെ നമുക്ക് സംസാരിക്കാം. അതോടൊപ്പം അരിയപ്പുറത്തെ ശിവരാത്രി, ആലുവയിലെ ശിവരാത്രി, ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ നോക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ,
സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.